ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ ഫസ്റ്റ് യൂണിറ്റ് നേച്ചർ ഓഫ് കോൺട്രാക്ട് ആണ്. നമുക്കിതിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത് വാട്ട് ഈസ് എ കോൺട്രാക്ട്, കോൺട്രാക്ട് എന്താണ് എന്നുള്ളതാണ്. പക്ഷേ കോൺട്രാക്ട് എന്താണ് എന്ന് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വേറെ കുറച്ച് ഡെഫിനേഷൻസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ഇതിൽ വരുന്നത് ഓഫർ ഓർ പ്രൊപ്പോസലാണ്. ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കാറുണ്ട്, ആ കാറ് എ ബിക്ക് വിൽക്കാമെന്ന് ഓഫർ കൊടുക്കുകയാണ്. ഇങ്ങനെ വിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഫർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസ് ടു അനദർ ഹിസ് വില്ലിങ്നെസ് ടു ഡു ഓർ എബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ് എനിത്തിങ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദ അസെൻറ്റ് ഓഫ് ദാറ്റ് അതർ ടു സച്ച് എൻ ആക്ട് ഓർ അബ്സ്റ്റീനിയൻസ് ഹീ ഈസ് സെഡ് ടു മേക്ക് എ പ്രൊപ്പോസൽ. അതായത് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു താല്പര്യം അത് മറ്റൊരാളെ അറിയിക്കുക. അതായത് ഇപ്പോൾ എയ്ക്ക് കാറ് വിൽക്കാനുള്ളൊരു താല്പര്യം ബീനെ നമ്മൾ അറിയിച്ചു, അതാണ് സംഭവം. അതായത് ഇവിടെ പക്ഷേ എന്താ, ടു ഡു ഓർ എബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ് എനിത്തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഡു എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവ്, ഒരു കാര്യം ചെയ്യാമെന്ന് അറിയിക്കാം. എബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്നുള്ള മീനിങ് ആണ്. അതിൻ്റെ ഇപ്പോൾ ഒരു എക്സാമ്പിളായി പറയാനാണെങ്കിൽ, ഇപ്പോൾ എൻ്റെയും ബീൻ്റെയും കൂടി കാറ് കൂട്ടിയിടിച്ചു, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഈ സമയത്ത് എ പറയാണ് എൻ്റെ കയ്യിലാണ് ഫോൾട്ട്, അപ്പോൾ എ പറയാണ് ഇത് കോട്ട് വഴി മൂവ് ചെയ്യരുത്, റിപ്പയറിങ് ചാർജസ് എത്രയാണ് വെച്ചാൽ ഡാമേജസ് എത്രയാന്ന് വെച്ചാൽ നമ്മൾ തരാമെന്ന് പറയുകയാണെങ്കിൽ, അവിടെ എന്താ, കോട്ട് വഴി മൂവ് ചെയ്യരുത് എന്നാണ് അവിടെ പറയുന്നത്. അവിടെ ഒരു ആക്ട്, ഒരു ആക്ട്, ഒരു ആക്ഷനിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ട് എ ഒരു ഓഫർ കൊടുക്കുകയാണ്. ഇതിന് എങ്ങനത്തെയാണ് നെഗറ്റീവായിട്ട്, അതായത് ടു അബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ് എനിത്തിങ്, അങ്ങനെ പോസിറ്റീവായിട്ട് ടു ഡു ആവാം അല്ലെങ്കിൽ അബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ് സംതിങ് ആവാം, അങ്ങനെ രണ്ടും ആവാം. പിന്നെ എന്താ പറയുന്നത്, ഒരു ഓഫർ കൊടുക്കുന്ന സമയത്ത് എങ്ങനെ വേണം മറ്റാളുടെ അസൻ്റ് കിട്ടണം എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടായിരിക്കണം ഒരു ഓഫർ കൊടുക്കേണ്ടത്. ഇതാണ് ഓഫറിൻ്റെ കാര്യം. സെക്ഷൻ ടു സബ്സെക്ഷൻ എയിലാണ് ഓഫറിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. പൊതുവെ സെക്ഷൻ ടുവിലാണ് നമ്മുടെ ഡെഫിനിഷൻസ് എല്ലാം വരുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ ഉള്ളത് ഓഫറാണ്. നെക്സ്റ്റ് ഉള്ളത് അസെപ്റ്റൻസ്. അസെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞു മറ്റൊരാളുടെ അസൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഓഫർ കൊടുക്കേണ്ടതെന്ന്. അതുപോലെ അതാണ് അസെപ്റ്റൻസ്, അതായത് ആ അസൻറ്റ് ഉണ്ട് എന്ന് മറ്റൊരാൾ നമ്മളെ അറിയിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അസെപ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ആരാണോ ഓഫർ ഇവിടെ കൊടുത്തത് അയാളുടെ അടുത്ത് തിരിച്ചു പറയാണ് ഓക്കെ ഞാൻ ഓക്കെയാണ് നിങ്ങളുടെ ഓഫർ ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നതിനാണ് എന്ത് പറയുന്നത്, അസെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എ ബീൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ 3 ലാക്കിന് എൻ്റെ കാറ് വിൽക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ എ ബി പറയുകയാണ് ഓക്കെ ഞാനത് വാങ്ങാം എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്തായി, അവിടെ അസെപ്റ്റൻസ് ആയി. ഇനി ഇതിലെന്താ ഉള്ളത്, പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്താൽ എന്താണാവുന്നത്, അത് പ്രോമിസായി മാറുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഉള്ളത് പ്രോമിസർ ആൻഡ് പ്രോമിസി. പ്രോമിസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ, ആരാണോ പ്രൊപ്പോസൽ ഉണ്ടാക്കിയത് അയാളെയാണ് നമ്മൾ പ്രോമിസർ എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമ്പിൾ ആരാ വരുന്നത്, എ ആണ് പ്രോമിസർ. ഇനി പ്രോമിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ, ആരാണോ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ പ്രോമിസി എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ എക്സാമ്പിളിൽ ബി ആണ് പ്രോമിസി വരുന്നത്. ഇനിയുള്ളത് കൺസിഡറേഷൻ. കൺസിഡറേഷൻ നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. കൺസിഡറേഷൻ്റെ ഡെഫിനിഷനിലേക്ക് പോകുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ് ഓർ ഡസ് ഓർ അബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ് ഓർ പ്രോമിസസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ് സംതിങ് സച്ച് എൻ ആക്ട് ഓർ അബ്സ്റ്റീനിയൻസ് ഓർ പ്രോമിസ് ഈസ് കോൾഡ് കൺസിഡറേഷൻ ഫോർ ദി പ്രോമിസ്. അതായത് ഡെഫിനിഷൻ വലിയ ഡെഫിനേഷനാണ്, പക്ഷെ ഒന്നുമില്ല. അതായത് പ്രോമിസറിൻ്റെ ഡിസയറിലായിരിക്കണം എന്താ കൺസിഡറേഷൻ കൊടുക്കേണ്ടത്. അത് പ്രോമിസിക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കോ മറ്റൊരാൾക്കോ എനി അതർ പേഴ്സൺ അങ്ങനെ എങ്ങനെയാലും കുഴപ്പമില്ല. പ്രോമിസി തന്നെ ചെയ്യണമെന്നോ പ്രോമിസിക്കായിട്ട് കിട്ടണമെന്നോ ഇല്ല, അത് പ്രോമിസിക്കോ അല്ലെങ്കിൽ വേറൊരു പേഴ്സണോ ആയമാ. പിന്നെ അത് നമ്മുടെ ഓഫറിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ പോലെ തന്നെയാണ്, ഒന്നില്ലെങ്കിൽ ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ചെയ്യില്ല, ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നതാവാം, അങ്ങനെയാവാം. നെഗറ്റീവും പോസിറ്റീവും വരുന്നുണ്ട്. ഇത് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ, അതായത് ചെയ്ത് കഴിഞ്ഞതാവാം അല്ലെങ്കിൽ പ്രസൻറ്റായിട്ട് നമ്മൾ ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ചെയ്യാമെന്ന് അല്ലെങ്കിൽ ചെയ്യില്ല എന്നോ ഫ്യൂച്ചറിലേക്ക് നമ്മൾ പ്രോമിസ് ചെയ്യുന്നതാവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഉള്ളതാണ് എഗ്രിമെൻറ്റ്.
എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോമിസിനെയും എവറി സെറ്റ് ഓഫ് പ്രോമിസസിനെയും കൺസിഡറേഷനും കൂടെ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രോമിസ് എന്ന് എന്താ പറഞ്ഞത്? ഓഫർ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് പ്രോമിസ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ കൺസിഡറേഷനും കൂടെ വരുമ്പോഴാണ് എന്താവുന്നത്? ഒരു എഗ്രിമെൻ്റ് ആവുന്നത്. ഇനിയാണ് നമ്മുടെ കോൺട്രാക്റ്റ് എന്താന്ന് പഠിക്കുന്നത്. ഈ എഗ്രിമെൻ്റ് ലോ എൻഫോഴ്സ് ചെയ്യുമ്പോൾ നമുക്കത് എന്ത് പറയാം? കോൺട്രാക്റ്റ് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി നമ്മുടെ യൂണിറ്റിലേക്ക് പോവാം. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇത് ഇവിടെ കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. അവിടെ എന്താ കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്? എൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഒരു എഗ്രിമെൻറ്റ് ലോ എൻഫോഴ്സ് ചെയ്യുമ്പോഴാണ് അത് എന്താവുന്നത്? ഒരു കോൺട്രാക്റ്റായിട്ട് മാറുന്നത്. ഒരു കോൺട്രാക്റ്റിലെ എസെൻഷ്യൽ കൺസിസ്റ്റ് ചെയ്യുന്ന ടു എലമെൻറ്റ്സ് ആണ് എന്തൊക്കെ? എഗ്രിമെൻറ്റും അതുപോലെ എൻഫോഴ്സിബിലിറ്റി ഓഫ് ബൈ ലോയും വരുന്നത്. അതായത് ഒരു എഗ്രിമെൻറ്റ് മാത്രമായതുകൊണ്ട് ഒരിക്കലും അതൊരു കോൺട്രാക്റ്റ് ആവില്ല. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഡർ ടേമാണ്. പക്ഷേ ഒരു കോൺട്രാക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ അതിലെ പാർട്ടീസിന് വന്നിരിക്കണം. എന്നാൽ മാത്രമാണ് ഒരു എഗ്രിമെൻറ്റിനെ നമുക്ക് കോൺട്രാക്റ്റ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി കോൺട്രാക്റ്റ് കഴിഞ്ഞാൽ ഇതിൽ പഠിക്കാനുള്ളത് നമ്മുടെ എഗ്രിമെൻറ്റ് ഡെഫിനിഷനാണ്. എഗ്രിമെൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? നമ്മൾ എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിങ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ പ്രോമിസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തു പറഞ്ഞു? പ്രപ്പോസലിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രോമിസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഇതിൽ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ പ്രോമിസിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. സെക്ഷൻ 2 സബ്സെക്ഷൻ ബിയിലാണ് പറയുന്നത്. പിന്നെ ഇനി ഇതിൽ പറയുന്നത് എന്താ? എൻഫോഴ്സിബിലിറ്റി ബൈ ലോ. എൻ എഗ്രിമെൻറ്റ് ടു ബിക്കം എ കോൺട്രാക്ട് മസ്റ്റ് ഗീവ് ടു റൈസ് ടു ലീഗൽ ഒബ്ലിഗേഷൻ വിച്ച് മീൻസ് എ ഡ്യൂലി എൻഫോഴ്സിബിൾ ബൈ ലോ. അതായത് ഒരു എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എൻഫോഴ്സിബിലിറ്റി ബൈ ലോ അത്യാവശ്യമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു എഗ്രിമെൻറ്റിൽ ലീഗൽ ഒബ്ലിഗേഷൻസ് വരുമ്പോഴാണ് നമ്മളതിന് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോൺട്രാക്റ്റിന് ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി എന്ന് പറയാനായിട്ട് പറ്റും. എഗ്രിമെൻറ്റിനെ ആണെങ്കിലോ ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ആണ് എഗ്രിമെൻ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിൽ ഫസ്റ്റ് ഡിഫറൻസ് വരുന്നത് എന്താ? അതിൻ്റെ മീനിങ് ഒരു ഡെഫിനിഷൻ തന്നെ. അതായത് എഗ്രിമെൻറ്റ് നമ്മൾ പറഞ്ഞു ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോമിസ് ആവുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി കോൺട്രാക്റ്റ് ആണെങ്കിലോ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് ലോ എൻഫോഴ്സ് ചെയ്യുമ്പോഴാണ് എന്തായി മാറുന്നത്? അത് കോൺട്രാക്റ്റായിട്ട് മാറുന്നത്. ഇനി സ്കോപ്പ്. സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഡർ ടേമാണ്. അതായത് ലീഗൽ എഗ്രിമെൻറ്റ്സും ഉണ്ടായിരിക്കും, സോഷ്യൽ എഗ്രിമെൻറ്റ്സും ഉണ്ടായിരിക്കും. ലീഗൽ എഗ്രിമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ലോ എൻഫോഴ്സ് ചെയ്തിട്ടുള്ള എഗ്രിമെൻറ്റ്സിനെയാണ് നമ്മൾ ലീഗൽ എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ എഗ്രിമെൻറ്റ്സ് ഓർ ഡൊമസ്റ്റിക് എഗ്രിമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ അങ്ങനെ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഇല്ലാത്ത ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഗ്രിമെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ആ പാർട്ടീസിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ലീഗൽ ഒബ്ലിഗേഷനിലേക്ക് പോവുക എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻറ്റൻഷനും അവിടെ ഉണ്ടാവില്ല. അത്തരം എഗ്രിമെൻറ്റ്സിനെ നമുക്ക് കോൺട്രാക്റ്റായിട്ട് മാറ്റാനായിട്ട് പറ്റില്ല. പിന്നെ ഇനി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു നാരോ സെൻസ് ആണ്. അതായത് ലീഗലി എൻഫോഴ്സ് ചെയ്ത എഗ്രിമെൻറ്റ്സിനെ മാത്രമാണ് കോൺട്രാക്റ്റ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുള്ളൂ. ഇനി ലീഗൽ ഒബ്ലിഗേഷൻ ലോ എൻഫോഴ്സ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും എഗ്രിമെൻറ്റിൽ എന്തായിരിക്കും? അങ്ങനെ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. റൈറ്റ്സോ അങ്ങനെ ഒരു റൈറ്റ്സോ ഒന്നും എഗ്രിമെൻറ്റിലെ പാർട്ടീസിന് കിട്ടില്ല. പക്ഷേ ഒരു കോൺട്രാക്റ്റിലെ പാർട്ടീസിന് എപ്പോഴും സർട്ടൈൻ റൈറ്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലീഗലി ഒബ്ലിഗേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. ഇനി നേച്ചർ നോക്കുകയാണെങ്കിൽ എല്ലാ എഗ്രിമെൻറ്റ്സും ഒരിക്കലും കോൺട്രാക്ട്സ് ആവില്ല. പക്ഷേ എല്ലാ കോൺട്രാക്ട്സും എന്തായിരിക്കും? എഗ്രിമെൻ്റ് ആയിരിക്കും. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് ആണ്. അതായത് ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവാനുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അത് 6 എലമെൻറ്റ്സ് നമ്മൾ പറയുന്നത് സെക്ഷൻ 10-ലാണ്. പക്ഷേ സെക്ഷൻ 10 ഒരിക്കലും കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് തന്നെ സെക്ഷൻ 10-ൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ അതർ സെക്ഷൻസിലൂടെ പറയുന്നുണ്ട്. അതാണ് ഈ 5. നമ്മൾ ആദ്യം അതർ സെക്ഷൻസിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് 2 പാർട്ടീസ് ആണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് അയാളായിട്ട് തന്നെ കോൺട്രാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ മിനിമം 2 പാർട്ടീസ് ഒരു കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. ഒരാൾ ഓഫർ കൊടുക്കുന്നു, അതുപോലെ മറ്റാളത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി ഈ പാർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാച്ചുറൽ പേഴ്സൺ ആവണമെന്നില്ല.
അതൊരു പക്ഷേ ഒരു ലീഗൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു ആളാവാം, അതായത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആവാം. അതായത് ഇപ്പോൾ കമ്പനീസ്, യൂണിവേഴ്സിറ്റി, അതൊന്നും നാച്ചുറൽ പേഴ്സൺ അല്ല, ഒരു ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട് എന്നാൽ അവർക്ക്. ഇത്തരം ആളുകളെ ഇനി നമുക്ക് പാർട്ടീസ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളത് പാർട്ടീസ് മസ്റ്റ് ഇൻറ്റൻഡ് ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. അതായത് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് പാർട്ടീസിന് ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. അല്ലാത്ത എഗ്രിമെൻറ്റ്സിനെ നമുക്ക് സോഷ്യൽ ഓർ ഡൊമസ്റ്റിക് എഗ്രിമെൻറ്റ്സ് എന്ന് പറയും. ഇത്തരം സോഷ്യൽ ഓർ ഡൊമസ്റ്റിക് എഗ്രിമെൻറ്റ്സിനെ ഒരിക്കലും എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിലെ ഒരു ഫേമസ് കേസാണ് ബാൽഫോർ വേഴ്സസ് ബാൽഫോർ. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡ് അബ്രോഡ് ആയിരിക്കുന്ന സമയത്ത് വൈഫിന് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഒരു സെർട്ടൻ എമൗണ്ട് എല്ലാ മന്തിലും അയച്ചു കൊടുക്കാമെന്ന് ഹസ്ബൻഡ് പ്രോമിസ് ചെയ്യുകയാണ്. പക്ഷേ ഇയാൾ അത് പെർഫോം ചെയ്യുന്നില്ല. ഈ ഒരു സമയത്ത് വൈഫ് എന്ത് ചെയ്തു, വൈഫ് എമൗണ്ട് റിക്കവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സീവ് ചെയ്തു. പക്ഷേ അവിടെ വൈഫിന് എമൗണ്ട് റിക്കവർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. കാരണം ഈ എഗ്രിമെൻ്റ് ഒരിക്കലും എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇതൊരു കോൺട്രാക്റ്റ് ആയിട്ട് കണക്കാക്കാനായിട്ട് പറ്റില്ല. ഇത് ജസ്റ്റ് ഒരു എഗ്രിമെൻ്റ് മാത്രമാണ്, ഇതൊരു സോഷ്യൽ എഗ്രിമെൻ്റ് ആണ്. അതുകൊണ്ട് ഇതിന് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സ്യൂ ചെയ്ത വൈഫിന് എമൗണ്ട് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫാദർ ആൻഡ് സൺ, മദർ ആൻഡ് സൺ അങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പിനും ഇത് ഓക്കെയാണ്. അത് സോഷ്യൽ എഗ്രിമെൻറ്റ്സ് ആയിട്ട് മാത്രമേ അത് എടുക്കുള്ളൂ, അത് ഒരിക്കലും ഒരു കോൺട്രാക്റ്റ് ആയിട്ട് എടുക്കില്ല. ഇതിനെ കുറച്ച് എക്സംഷൻസ് ഉണ്ട്, അത് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് അതർ ഫോർമാലിറ്റീസ് ടു ബി കംപ്ലൈഡ് വിത്ത് ഇൻ സർട്ടൻ കേസസ്. അതായത് സർട്ടൻ കോൺട്രാക്ട്സിന് കുറച്ചുകൂടെ ഫോർമാലിറ്റീസ് ഫുൾഫില്ല് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഇൻഷുറൻസ് കോൺട്രാക്ട്സ് ആണെങ്കിൽ എന്താ, അത് റിട്ടേൺ ആയിരിക്കണം, ഒരിക്കലും സ്പോക്കൺ ആവരുത്. പിന്നെ ഇമ്മോബിൾ പ്രോപ്പർട്ടീസിൻ്റെ പർച്ചേസോ സെയിലോ അങ്ങനെ എന്തെങ്കിലും കോൺട്രാക്റ്റ് ആണെങ്കിൽ അതെന്തിരിക്കണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇതൊക്കെ ഒരു അതർ ഫോർമാലിറ്റീസാണ്, മറ്റിതിലേക്ക് കൂടുതലുള്ളതാണ്. ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ കേസൊക്കെ ആണെങ്കിൽ സാധാരണ എന്താ, ഒരു കോൺട്രാക്റ്റ് സ്പോക്കൺ ആവാം, റിട്ടേൺ ആവാം, രണ്ടും സെയിം എഫക്റ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇൻഷുറൻസിൻ്റെ കേസാണെങ്കിൽ സ്പോക്കൺ കോൺട്രാക്റ്റിനെ സ്പോക്കൺ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ വാലിഡ് ആക്കാൻ പറ്റും, ഒരിക്കലുമില്ല, അത് വാലിഡ് ആവില്ല. പിന്നെ വരുന്നത് സെർട്ടൈനിറ്റി ഓഫ് മീനിങ് ആണ്. സെർട്ടൈനിറ്റി ഓഫ് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രിമെൻറ്റിലെ ടേംസ് എപ്പോഴും സെർട്ടൈൻ ആയിരിക്കണം, ഡെഫിനിറ്റ് ആയിരിക്കണം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ തന്നെ കൊടുത്തിട്ടുണ്ട്, എ ബിക്ക് 100 ടൺസ് ഓഫ് ഓയിൽ സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എന്ത് തരം ഓയിലാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇതൊരിക്കലും കോൺട്രാക്റ്റ് ആയിട്ട് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ത് ഓയിലാന്ന് പറഞ്ഞിട്ടില്ല, ഓയില് സെല്ല് ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അതിലെ ടേംസ്, ഒരു കോൺട്രാക്റ്റിലെ ടേംസ് അത്രയും സ്പെസിഫിക് ആയിട്ട് വേണം പറയാനായിട്ട്. പിന്നെയുള്ളത് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രോമിസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതായത് ഇപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, അത് ഇമ്പോസിബിൾ ആണെന്ന് നമുക്കറിയാം, അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്യാനായിട്ട് പാടില്ല. അത് ഫ്രോഡായിട്ടേ വരുള്ളൂ, അതൊരു അങ്ങനെ ഫ്രോഡ് എന്നല്ല, അതിനെ ഒരിക്കലും എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി നമുക്ക് സെക്ഷൻ 10-ലുള്ള എസൻഷ്യൽ എലമെൻറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഉള്ളതാണ് എഗ്രിമെൻറ്റ്. നമുക്കറിയാം എഗ്രിമെൻറ്റ് ലോ എൻഫോഴ്സ് ചെയ്യുമ്പോഴാണ് അത് എന്തായി മാറുന്നത്, കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഫസ്റ്റ് എസൻഷ്യൽ എലമെൻറ്റ് എന്താ, എഗ്രിമെൻറ്റ് തന്നെയാണ്. ഒരു എഗ്രിമെൻറ്റ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഓഫർ കൊടുക്കുന്ന ഒരാൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, അങ്ങനെയാണ് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് എസൻഷ്യൽ എലമെൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് എന്നുള്ളത്. പിന്നെയുള്ളതാണ് ഫ്രീ കൺസെൻറ്റ്. അതായത് ഒരു കോൺട്രാക്റ്റിലേക്ക് ഒരു പാർട്ടീസ് എൻട്രി ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. ആ കൺസെൻറ്റ് എപ്പോഴും ഫ്രീ ആയിരിക്കണം. അതായത് ഇപ്പോൾ ഒരു പാർട്ടി ഒരു കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യാമെന്ന് വിചാരിക്കാം. ഈ സമയത്ത് ആ പാർട്ടിക്ക് ഒരിക്കലും താല്പര്യം ഉണ്ടായിട്ടല്ല ആ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യുന്നത്, വേറൊരാളുടെ ഭീഷണിപ്പുറത്തോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഈ സമയത്ത് ആ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇതിലെ കുറച്ച് ടേംസ് പറയുന്നുണ്ട്, കൊയേഷൻ, അൺഡു ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ഓർ മിസ്റ്റേക്ക്. ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും ആവരുത് നമ്മുടെ കൺസെൻറ്റ്. ഇത് എന്താ എന്നുള്ളത് നമ്മൾ തേർഡ് യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് പേര് മാത്രം ഓർത്ത് വെച്ചാൽ മതി. പിന്നെയുള്ളതാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാനായിട്ട് പറ്റുന്ന പാർട്ടീസ് ആരൊക്കെയാണ്, പേഴ്സൺസ് ആരൊക്കെയാണ് എന്നുള്ളത്. ഇത് സെക്ഷൻ 11-ലാണ് പറയുന്നത്. അതായത് ഒരു
കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണമെങ്കിൽ അതിനൊരു ലീഗൽ എബിലിറ്റി ഉള്ള പേഴ്സൺസ് ആയിരിക്കണം. അതായത് 18 ഇയേഴ്സിൻ്റെ മുകളിലായിരിക്കണം അവരുടെ ഏജ്. പിന്നെ അയാൾ സൗണ്ട് മൈൻഡ് ആയിരിക്കണം. പിന്നെയുള്ളത് എന്താ, ലോ ഒരിക്കലും കോൺട്രാക്ട് ചെയ്യുന്നതിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്ത പേഴ്സൺസ് ആവരുത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, 18 ഇയേഴ്സിൻ്റെ മുകളിലായിരിക്കണം എന്ന് പറഞ്ഞു. അതായത് 18 ഇയേഴ്സ് ഓൾഡ് ഉള്ള പേഴ്സൺസിന് മാത്രമാണ് എന്ത് പറ്റും, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത്തരം കോൺട്രാക്ട്സിന് മാത്രമേ നമുക്ക് വാലിഡ് ആയിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ 18 ഇയേഴ്സിൻ്റെ ബിലോ ഉള്ള ആൾക്കാരെ നമ്മൾ എന്തെന്നാണ് പറയുക, മൈനർ എന്നാണ് പറയുക. ഈ മൈനർ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് വോയിഡ് ആയിരിക്കും. എപ്പോഴാണോ എൻ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് എപ്പോഴാണോ ഫോം ചെയ്യുന്നത് അപ്പം തന്നെ അത് എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. അതിനൊരിക്കലും നമുക്ക് വാലിഡ് ആക്കാനായിട്ട് പറ്റില്ല. പിന്നെയുള്ളത് സൗണ്ട് മൈൻഡ്. സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മൈൻഡ് ഓക്കെ ആയിട്ടുള്ള ഒരാൾ, അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ പൊതുവെ സൗണ്ട് മൈൻഡ് എന്ന് പറയാം. അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരാൾ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഒരിക്കലും വാലിഡ് ആക്കാനായിട്ട് പറ്റില്ല. പിന്നെയുള്ളത് കോൺട്രാക്റ്റിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്യുക, ലോ കോൺട്രാക്റ്റ് ചെയ്യുന്നതിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യാത്ത പേഴ്സൺസ്, അതായത് ഇപ്പോൾ ഇൻസോൾവെൻറ്റ്, ആലിയൻ എനിമി, ഇവരെ ഒന്നും കോൺട്രാക്റ്റ് ചെയ്യാനായിട്ട് ലോ അനുവദിക്കില്ല. അതല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ നോട്ട് അതർവൈസ് ഡിസ്ക്വാളിഫൈഡ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് കൺസിഡറേഷനാണ്. കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബെനിഫിറ്റ്സ് ആരുടെ അടുത്തെങ്കിലും അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ തിരിച്ച് കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ഇതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ക്വിഡ് പ്രോ ക്വോ, അതായത് സംതിങ് ഇൻ റിട്ടേൺ, അതാണ് കൺസിഡറേഷൻ്റെ ഒരു മീനിങ് ആയിട്ട് വരുന്നത്. പിന്നെ ഇത്തരം കൺസിഡറേഷൻ എന്തായിരിക്കണം, ലോഫുൾ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ ഒബ്ജക്റ്റും, ഒബ്ജക്റ്റും കൺസിഡറേഷനും എപ്പോഴും ലോഫുൾ ആയിരിക്കണം. അത് ലോഫുൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരിക്കലും വാലിഡ് ആക്കാനായിട്ട് പറ്റില്ല. പിന്നെയുള്ളത് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർ ടു ബി വോയിഡ്. ചില കോൺട്രാക്ട്സ് എന്താ, ലോ തന്നെ പറയും അത് ഡിക്ലെയർഡ് ആണ്, വാലിഡ് അല്ല, വോയിഡ് ആണ് എന്നുള്ളത് ഡിക്ലെയർ ചെയ്യും. ഇത്തരം എഗ്രിമെൻറ്റ്സിനെ നമുക്കൊരിക്കലും കോൺട്രാക്റ്റ് ആയിട്ട് പറ്റില്ല. അതിപ്പോൾ ഒരു ഇല്ലീഗൽ ആണെന്ന് പറയാം, വോയിഡ് ആണെന്ന് പറയാം, അങ്ങനെ എന്തും ആവാം. അങ്ങനെ ലോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത്തരം കോൺട്രാക്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണ്, വോയിഡ് ആണ്, അതൊരിക്കലും വാലിഡ് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്ട്സ് നമുക്ക് വാലിഡ് ആക്കാനായിട്ട് പറ്റില്ല. ഇനി ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ് ആണ്. ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സിനെ 3 ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വാലിഡിറ്റി അല്ലെങ്കിൽ എൻഫോഴ്സബിലിറ്റി. അതിലെ 5 എണ്ണമായിട്ടാണുള്ളത് വാലിഡ് കോൺട്രാക്ട്സ്, വോയിഡ് കോൺട്രാക്ട്സ്, വോയിഡബിൾ കോൺട്രാക്ട്സ്, ഇല്ലീഗൽ എഗ്രിമെൻറ്റ്സ് ആൻഡ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്സ്. പിന്നെ ഫോർമേഷൻ, എങ്ങനെയാണത് ഫോം ചെയ്യുന്നതെന്നുള്ളത്. എക്സ്പ്രസ് കോൺട്രാക്ട്, ഇംപ്ലൈഡ് കോൺട്രാക്ട്, കോസി കോൺട്രാക്ട്, ഇലക്ട്രോണിക് കോൺട്രാക്ട്സ്. പിന്നെ അതിൻ്റെ പെർഫോമൻസ്, എക്സിക്യൂട്ടഡ് ആൻഡ് എക്സിക്യൂട്ടറി. എക്സിക്യൂട്ടറി കോൺട്രാക്ട്സിനെ ഫെർദർ ഡിവൈഡഡ് ചെയ്യുന്നുണ്ട് യൂണിലാറ്ററൽ കോൺട്രാക്ട്സ് ആൻഡ് ബൈലാറ്ററൽ കോൺട്രാക്ട്സ്. ഫസ്റ്റ് ഇതിലുള്ളത് വാലിഡിറ്റിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷനാണ്. അതിൽ ഫസ്റ്റ് ഉള്ളതാണ് വാലിഡ് കോൺട്രാക്ട്. വാലിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ എൻഫോഴ്സ് ചെയ്യുന്ന കോൺട്രാക്ട്സിനെയാണ് നമ്മൾ വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇത്തരം വാലിഡ് കോൺട്രാക്റ്റുകൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എല്ലാ എസെൻഷ്യൽ എലമെൻറ്റ്സും ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് വോയിഡ് കോൺട്രാക്ട്സ്. വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ എൻഫോഴ്സ് ചെയ്യുന്നതിൽ നിന്നും തടയുന്ന കോൺട്രാക്ട്, അതായത് ലോ എൻഫോഴ്സ് ചെയ്യാത്ത കോൺട്രാക്ട്. ചെയ്യാത്ത കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വോയിഡ്, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അത് വോയിഡ് ആയിക്കൊള്ളണം എന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും ചില സർക്കംസ്റ്റൻസസ് കാരണമോ അല്ലെങ്കിൽ ലോയിൽ വരുന്ന ചേഞ്ചസ് കാരണമോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് വോയിഡായി മാറിയതാവാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് വൈക്ക് ഒരു പ്രോമിസ് കൊടുത്തു. എക്സ് ഒരു പെയിൻറ്റിങ്സ് വരച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നെക്സ്റ്റ് ഡേ എക്സ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അപ്പോൾ അവിടെ എന്തായി, ആ ഒരു പ്രോമിസ് ഇമ്പോസിബിളായി. ഈ ഒരു കേസിൽ ഒരിക്കലും അതിനെ വാലിഡ് ആക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കാരണം അല്ലെങ്കിൽ ലോവിൻ്റെ എന്തെങ്കിലും ചേഞ്ചസ് കാരണമോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് കോൺട്രാക്റ്റ് വോയിഡ് ആവുന്നതിനെയാണ് നമ്മൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് വോയിഡബിൾ കോൺട്രാക്റ്റ്. വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഒരു പാർട്ടി തീരുമാനിക്കും. അതായത് ഇപ്പോൾ ആ പാർട്ടീൻ്റെ കൺസെൻറ്റ് ഒരിക്കലും ഫ്രീ ആവില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു കൺസെൻറ്റ് എപ്പോഴും ഫ്രീ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ കൺസെൻറ്റ് ഫ്രീ ആവാത്ത കേസിൽ ആ പാർട്ടിക്ക് തീരുമാനിക്കാം അതിനി വാലിഡ് ആക്കണോ വേണ്ടയോ എന്നുള്ളത്.
ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഒരു ഗൺ പോയിന്റിലൊക്കെ വെച്ചിട്ടാണ് നമ്മളെ കൊണ്ട് സമ്മതിപ്പിച്ചത്. നമ്മൾ ആ ഒരു സമയത്ത് ഓക്കെ ഞാൻ എൻറ്റർ ചെയ്യാം, കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ പിന്നീട് നമുക്ക് അതിൽ നിന്ന് അത് വാലിഡ് ആക്കരുത് എന്ന് പറഞ്ഞിട്ട് വോയിഡ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത്തരം കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി പിന്നെ ഉള്ളതാണ് വോയിഡ് കോൺട്രാക്റ്റിൻ്റെയും വോയിഡബിൾ കോൺട്രാക്റ്റിൻ്റെയും ഡിഫറൻസ്. ഫസ്റ്റ് ഡിഫറൻസ് വരുന്നത് മീനിങ് തന്നെയാണ്. ഒരു വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ എൻഫോഴ്സ് ചെയ്യുന്നതിൽ തടയുന്ന കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്, അഗ്രീഡ് പാർട്ടിക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്, ഒന്നില്ലെങ്കിൽ അത് അവരുടെ ഇഷ്ടത്തിന് വാലിഡ് ആക്കുക അല്ലെങ്കിൽ അത് വോയിഡ് ആക്കുക എന്നുള്ളത്. അത്തരം കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് എൻഫോഴ്സിബിലിറ്റി. ഒരു വോയിഡ് കോൺട്രാക്റ്റിന് എൻഫോഴ്സ് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ അവിടെ എൻഫോഴ്സിബിലിറ്റി ഇല്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ ഒരു വോയിഡബിൾ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാം, അത് പാർട്ടീൻ്റെ അഗ്രീഡ് പാർട്ടീൻ്റെ ഓപ്ഷനായിരിക്കും. അത് വാലിഡ് ആക്കണം എന്നുണ്ടെങ്കിൽ അത് എൻഫോഴ്സിബിൾ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് വോയിഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് എൻഫോഴ്സ് ചെയ്യില്ല. ഇനി എന്തുകൊണ്ടാണ് കോസസ്, വോയിഡബിൾ കോൺട്രാക്റ്റ് ഉണ്ടാവുന്നതിൻ്റെ കോസസ്, അതായത് വോയിഡബിൾ കോൺട്രാക്റ്റ് ഉണ്ടാവുന്നതിൻ്റെ മെയിൻ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലോയും ചേഞ്ച് ഇൻ സർക്കംസ്റ്റാൻസസും ആണ്. അതായത് ലോയിൽ വരുന്ന ചേഞ്ചസ്, അതുപോലെ ചില സാഹചര്യങ്ങളിൽ വരുന്ന ചേഞ്ചസ്, അങ്ങനെയൊക്കെയുള്ള ചേഞ്ചുകൾ കാരണമാണ് വോയിഡ് കോൺട്രാക്റ്റ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ വോയിഡബിൾ കോൺട്രാക്റ്റ് ഉണ്ടാവുന്നതിന് മെയിൻ തിങ് എന്താ, കൺസെൻറ് ഫ്രീ അല്ലാത്തത് കൊണ്ടാണ്. കൺസെൻറ് ഫ്രീ അല്ലാത്ത കേസസിൽ വോയിഡബിൾ കോൺട്രാക്റ്റ് ഉണ്ടാവുന്നു. ഇനി പെർഫോമൻസ്, വോയിഡ് കോൺട്രാക്റ്റുകൾ പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു വോയിഡബിൾ കോൺട്രാക്റ്റ് ആണെങ്കിൽ അഗ്രീഡ് പാർട്ടി റീസണബിൾ ടൈമിൻ്റെ ഉള്ളിൽ അയാളുടെ റൈറ്റ്, അതായത് അത് അവോയ്ഡ് ചെയ്യാനുള്ള റൈറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. ഉള്ളത് റൈറ്റ്സ് ആണ്. റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ എന്തെങ്കിലും റൈറ്റ്സ് പാർട്ടീസിന് കൊടുക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഒരു വോയിഡ് കോൺട്രാക്റ്റ് ആണെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള റൈറ്റ്സും കൊടുക്കുന്നില്ല. പക്ഷെ ഒരു വോയിഡബിൾ കോൺട്രാക്റ്റ് ആണെങ്കിൽ ഒരു പാർട്ടിക്ക്, ഒരു അഗ്രീഡ് പാർട്ടിക്ക് റൈറ്റ് കിട്ടുന്നുണ്ട്. അതെന്താ, അത് റീസണബിൾ ടൈമിൻ്റെ ഉള്ളിൽ റിസൈൻ ചെയ്യാനുള്ള റൈറ്റ്സ് കിട്ടുന്നുണ്ട്. ഇനി അഥവാ റിസൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഇനി ഉള്ള കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗൽ കോൺട്രാക്റ്റ് ആണ്. ഇല്ലീഗൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഫോർബിഡ് ചെയ്യുന്നത്, അതായത് അത് മേക്ക് ചെയ്യരുത് എന്ന് ലോ പറയുന്ന കോൺട്രാക്റ്റുകളെയാണ് ഇല്ലീഗൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇല്ലീഗൽ കോൺട്രാക്റ്റ് എല്ലാം എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇല്ലീഗൽ കോൺട്രാക്റ്റിനായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്ന കോൺട്രാക്റ്റ്, അതായത് കൊളാറ്ററൽ ആയി നിൽക്കുന്ന കോൺട്രാക്ട്സും എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. പക്ഷേ എല്ലാ വോയിഡ് കോൺട്രാക്റ്റും എന്തല്ല, ഇല്ലീഗൽ അല്ല. ഉള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ വോയിഡ് എഗ്രിമെൻറ്റ് ആൻഡ് ഇല്ലീഗൽ എഗ്രിമെൻ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സ്കോപ്പ്, അതായത് വോയിഡ് എഗ്രിമെൻറ്റ്സ് എല്ലാം ഇല്ലീഗൽ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എല്ലാ ഇല്ലീഗൽ എഗ്രിമെൻറ്റ്സും എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. വോയിഡ് എഗ്രിമെൻറ്റ്സ് ലോ ഫോർബിഡ് ചെയ്യില്ല, അതായത് വോയിഡ് എഗ്രിമെൻറ്റ്സ് ഉണ്ടാക്കി അല്ലെങ്കിൽ അതിലേക്ക് എൻറ്റർ ചെയ്തു എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ലോ ഫോർബിഡ് ചെയ്യില്ല. പക്ഷേ ഒരു ഇല്ലീഗൽ എഗ്രിമെൻ്റ് ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, ലോ അത് ഫോർബിഡ് ചെയ്തിരിക്കും. ഇനി പണിഷ്മെൻറ്റ്, വോയിഡ് എഗ്രിമെൻറ്റ് നമ്മൾ പറഞ്ഞു ലോ ഫോർബിഡ് ചെയ്യുന്ന ഒന്നല്ല, അതുകൊണ്ട് തന്നെ യാതൊരുവിധ പണിഷ്മെൻറ്റും ലോ കൊടുക്കുന്നില്ല. പക്ഷേ ഒരു ഇല്ലീഗൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് അത്തരം ഒരു എഗ്രിമെൻ്റ് മേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തായിരിക്കും, പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കും. ഇനി കൊളാറ്ററൽ എഗ്രിമെൻറ്റ്സിൻ്റെ കാര്യം, അത് നമ്മൾ നേരത്തെ ഇല്ലീഗൽ എഗ്രിമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, കൊളാറ്ററൽ എഗ്രിമെൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, അതും വോയിഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ വോയിഡ് എഗ്രിമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ എല്ലാ കൊളാറ്ററൽ എഗ്രിമെൻറ്റ്സും വോയിഡ് ആയിക്കൊള്ളണമെന്നില്ല, ചില സമയങ്ങളിൽ അത് വാലിഡ് ആയിട്ടും നിൽക്കാം. ഇനിയുള്ള എഗ്രിമെൻ്റ് കോൺട്രാക്റ്റ് ആണ് ആൻ എൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്. ഈ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും അതൊരു കോൺട്രാക്റ്റ് ആണ്, അതൊരു പെർഫെക്റ്റ് കോൺട്രാക്റ്റ് ആയിരിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ അതിനുണ്ടായിരിക്കും. ഇപ്പോൾ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ഒക്കെ ആണെങ്കിൽ റൈറ്റിങ്ങിലായിരിക്കണം, അത് മസ്റ്റായിട്ടും അത് റൈറ്റ് ചെയ്തിട്ടായിരിക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞിയെ പ്രോബ്ലം കാരണം, എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം അതിനെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇത്തരം കോൺട്രാക്റ്റുകളിൽ ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടീൻ്റെ മുകളിൽ സ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനിയുള്ളത് ഫോർമേഷൻ്റെ ബേസിസിൽ കാൽക്കുലേഷൻ്റെ കൈൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് എക്സ്പ്രസ് കോൺട്രാക്റ്റ് ആണ്. എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്
റൈറ്റ് അല്ലെങ്കിൽ സ്പോക്കണിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലിക്കേഷനിലൂടെ ഒരു കോൺട്രാക്ട് എക്സിസ്റ്റൻസിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതൊരു പക്ഷേ ആക്ഷനിലൂടെ ആവാം, അല്ലെങ്കിൽ പാർട്ടീസിൻ്റെ കണ്ടക്റ്റിലൂടെ ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഇതിൽ വരുന്ന ഒരു മറ്റൊരു കോൺട്രാക്റ്റാണ് ടാസിറ്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ടാസിറ്റ് എന്ന വേർഡിൻ്റെ മീനിങ് സൈലൻസ് എന്നാണ്. അതുപോലെ തന്നെയാണ് ആ കോൺട്രാക്റ്റും. അതായത് ഒരു സ്പോക്കണിലൂടെയോ റിട്ടേണിലൂടെയോ ആയിരിക്കില്ല ഒരു ടാസിറ്റ് കോൺട്രാക്റ്റ് നിലവിൽ വരുന്നത്. അത് നമ്മുടെ പാർട്ടീസിൻ്റെ കണ്ടക്റ്റിലൂടെ ആയിരിക്കും അങ്ങനെ ഒരു കോൺട്രാക്റ്റ് നിലവിൽ വരുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ATMലൂടെ മണി വിഡ്രോ ചെയ്യുന്നത്. അതുപോലെ ഒരു ഓപ്ഷൻ സെയിലിൽ, അത് ഓപ്ഷൻ സെയിൽ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്, ആ ഒരു ഹാമർ കൊണ്ട് അവരെ അടിക്കുമ്പോഴാണ് ആ ഒരു ഓപ്ഷൻ സെയിൽ കംപ്ലീറ്റ് ആവുന്നത്. ആ ഹാമർ വീഴുന്ന ആ കറക്റ്റ് ടൈം, അതൊക്കെ എന്താണ്, ഒരു ടാസിറ്റ് കോൺട്രാക്റ്റാണ്. അതിനുള്ള ഒരു എക്സാമ്പിളാണ് വരുന്നത്. പിന്നെ ഉള്ളതാണ് കോസി കോൺട്രാക്ട്. കോസി കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ച്വൽ കോൺട്രാക്റ്റ് അല്ല, ഇറ്റ്സ് റിസംബിൾ കോൺട്രാക്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു കോൺട്രാക്റ്റിനെ പോലെ തന്നെയുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ റിസംബിൾസ് കോൺട്രാക്ട് എന്ന് പറയുക. ഇനിയിപ്പോൾ കോസി കോൺട്രാക്റ്റിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ലോ ആയിരിക്കും അതിലെ ലീഗൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ പാർട്ടീസിന് കൊടുക്കുന്നത്. ആക്ച്വലി അവിടെ ഒരു റിയൽ കോൺട്രാക്റ്റ് എക്സിസ്റ്റൻസിൽ ഉണ്ടാവില്ല, പക്ഷേ അതിലെ പാർട്ടീസിന് അവരെ പാർട്ടീസിനെ ലോ എന്ത് ചെയ്യും, കുറച്ച് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് കൊടുക്കും. ഇത്തരം കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, കോസി കോൺട്രാക്റ്റ് എന്ന് പറയാം. കോസി കോൺട്രാക്റ്റിലെ പാർട്ടീസിൻ്റെ ഇടയിൽ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഇൻറ്റൻഷനും ഉണ്ടാവില്ല. അവിടെ കംപ്ലീറ്റ്ലി ആരാണ് എൻഫോഴ്സ് ചെയ്യുന്നതും ക്രിയേറ്റ് ചെയ്യുന്നതും, ലോ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നതും എൻഫോഴ്സ് ചെയ്യുന്നതും. ഇനിയുള്ളതാണ് ഈ കോൺട്രാക്റ്റ്. ഈ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് തന്നെ മനസ്സിലാവും, ഇലക്ട്രോണിക് മീൻസ് അല്ലെങ്കിൽ മോഡ്സ് യൂസ് ചെയ്തിട്ട് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഈ കോൺട്രാക്റ്റിനെ ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ സൈബർ കോൺട്രാക്റ്റ്, മൗസ് ക്ലിക്ക് കോൺട്രാക്റ്റ്, ഇ കൊമേഴ്സ് കോൺട്രാക്റ്റ് എങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇനി പെർഫോമൻസിൻ്റെ ബേസിലാണ് കോൺട്രാക്റ്റിൻ്റെ ഡിഫറൻസ് ആണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റാണ്. എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഒരു കോൺട്രാക്റ്റിൽ ഒരുപാട് നമുക്ക് റെസിപ്രോക്കൽ പ്രോമിസസ് ഉണ്ടാവാം, ഒബ്ലിഗേഷൻസ് ഉണ്ടാവാം. ഇത് എല്ലാം ചെയ്ത് കഴിഞ്ഞ കോൺട്രാക്റ്റിനെയാണ്, അതായത് നമ്മുടെ ഒബ്ലിഗേഷൻ എന്താണോ അത് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റ് നമുക്ക് എന്ത് പറയാം, എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം. ഇനിയുള്ളതാണ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. അപ്പോൾ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു പാർട്ടി അല്ലെങ്കിൽ രണ്ട് പാർട്ടീസും അവരുടെ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ റെസിപ്രോക്കൽ പ്രോമിസസ് എന്താണോ അത് ചെയ്യാത്ത കേസസിൽ, അതായത് അത് ഫ്യൂച്ചറിലേക്ക് മാറ്റി വെച്ചുള്ള കേസസിലുള്ള കോൺട്രാക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് കേസസ്സാണുള്ളത്, യൂണിലാറ്ററൽ കോൺട്രാക്റ്റും ഉണ്ട്, ബൈലാറ്ററൽ കോൺട്രാക്ട്സും ഉണ്ട്. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ്, അതായത് വൺ സൈഡഡ് കോൺട്രാക്ട്, അതായത് ഒരു പാർട്ടി പെർഫോം ചെയ്തിട്ടുണ്ടായിരിക്കും മറ്റേ പാർട്ടി പെർഫോം ചെയ്തിട്ടും ഉണ്ടാവില്ല. ഇത്തരം കോൺട്രാക്റ്റിനെയാണെന്ന് പറയുക യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി ബയലാറ്ററൽ കോൺട്രാക്റ്റ്, ബയലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ടീസും ബോത്ത് പാർട്ടീസ് എന്തായിരിക്കും അവരുടെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടാവില്ല, അത് ഔട്ട് സ്റ്റാൻഡിങ്ങിൽ നിൽക്കുമായിരിക്കും. ഇത്തരം കോൺട്രാക്റ്റിനെയാണ് എന്ത് പറയുന്നത്, ബയലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ബൈ എന്ന് പറഞ്ഞാൽ ടു, യൂണി എന്ന് പറഞ്ഞാൽ വൺ, അങ്ങനെയല്ല നമ്മൾ പൊതുവെ പറയാം. അതുകൊണ്ട് തന്നെ ഇത് പേരെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടി മാത്രം ചെയ്തിട്ടുണ്ടായിരിക്കും, മറ്റേ പാർട്ടി ചെയ്തിട്ടുണ്ടാവില്ല. ഇനി ബയലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് പാർട്ടീസിൻ്റെയും പെർഫോമൻസ് ഔട്ട് സ്റ്റാൻഡിങ്ങിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഔട്ട് സ്റ്റാൻഡിങ് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ടാവില്ല, ഫ്യൂച്ചറിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടാവും. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഫറാണ് നോക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഫർ അഞ്ച് രീതിയിലാണുള്ളത്, അതായത് ജനറൽ ഓഫർ, സ്പെഷ്യൽ ഓഫർ, കൗണ്ടർ ഓഫർ, ക്രോസ് ഓഫർ ആൻഡ് സ്റ്റാൻഡിങ് ഓഫർ. ഓരോന്നും എന്താന്ന് നോക്കാം. ഫസ്റ്റ് ഉള്ളതാണ് ജനറൽ ഓഫർ, അതായത് ഒരു പബ്ലിക് ഒരു ലാർജിന് വേണ്ടിയിട്ട് നമ്മളൊരു ഓഫർ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറൽ ഓഫർ എന്ന് പറയുന്നത്. ജനറൽ ഓഫർ ആർക്ക് വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം, അതിലെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാവുന്നതാണ്.
പക്ഷേ ഒരു സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് പേഴ്സൺ അല്ലെങ്കിൽ അസർട്ടൈൻ ചെയ്ത ഒരു പേഴ്സൺ ആയിരിക്കും ആ ഒരു ഓഫർ കൊടുക്കുന്നത് അപ്പോൾ സ്പെഷ്യൽ ഓഫർ ആർക്ക് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ആർക്കാണോ നമ്മൾ ആ ഓഫർ കൊടുത്തിട്ടുള്ളത് അയാൾക്ക് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പക്ഷേ ഒരു ജനറൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അതായത് ഒരു പബ്ലിക് അറ്റ് ലാർജിനായിരിക്കും നമ്മൾ ആ ഒരു ഓഫർ മെയ്ഡ് ചെയ്തിട്ടുണ്ടാവുക സോ അതിലുള്ള ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ ഒരു സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ആയിരിക്കും നമ്മൾ ആ ഒരു ഓഫർ മെയ്ഡ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ആർക്ക് മാത്രമാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ പേഴ്സണ് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ക്രോസ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ഐഡൻറ്റിക്കൽ ഓഫേഴ്സ് അതായത് ഇപ്പോൾ രണ്ട് പേരും അവർ അറിയാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫർ കൊടുക്കുക അതായത് ഇപ്പം ഒരു കാറ് വാങ്ങിക്കാനാണെങ്കിൽ എൻ്റെയാണ് കാറ് അപ്പോൾ എ വിചാരിക്കുകയാണ് ഈ കാറ് ബിക്ക് വിൽക്കാം എന്ന് അവർ അയാൾ എ ഒരു ഓഫർ വയ്ക്കുകയാണ് അതുപോലെ തന്നെ ബി ഇത് അറിയാതെ ഇത് ഇഗ്നോറൻസിൽ അതായത് എ ഇങ്ങനെ ഒരു ഓഫർ വെച്ചത് അറിയാതെ ബി ഇങ്ങോട്ടൊരു ഓഫർ വയ്ക്കുകയാണ് ഇത്തരം ഓഫറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്രോസ് ഓഫർ എന്ന് പറയുന്നത് ഇത് ഒരിക്കലും ഒരു ഇതൊരു ഓഫർ ആവുന്നില്ല കാരണം അവിടെ അക്സെപ്റ്റ് ചെയ്യണം ഇനി കാരണം ഇപ്പോൾ രണ്ടുപേരും ഓഫർ വയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ അല്ല അതിലെന്തെങ്കിലും വേണ്ടത് ആദ്യം ഏതെങ്കിലും ഒരാളുടെ ഓഫർ വാലിഡ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് മറ്റാൾ അതിൻ്റെ അക്സെപ്റ്റൻസ് കൊടുക്കണം അങ്ങനെ ഒരു കേസ് അതിൽ വരുന്നുണ്ട് ക്രോസ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതായത് രണ്ട് പാർട്ടീസും അവരവരെ അറിയാതെ അതായത് ഇങ്ങനെ ഒരാൾ മറ്റൊരാളെ ഇങ്ങനെ ഒരു ഓഫർ വയ്ക്കുന്നുണ്ട് എന്ന് അറിയാതെ അവരുടെ എക്സ്ചേഞ്ച് ചെയ്യുക അതായത് ഐഡൻറ്റിക്കൽ ഓഫർ സെയിം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിരിക്കും ഇപ്പോൾ എ കാറ് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് ബി എൻ്റെ ബൈക്ക് മേടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അത് കാറ് തന്നെയാവണം അതുപോലെ ഉള്ള എല്ലാ കാര്യങ്ങളും സെയിം ആയിരിക്കും അപ്പോൾ മണി ഈവൻ ക്യാഷ് പോലും അതായത് ഇപ്പോൾ 2 ലാക്കിനാണ് കാറ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ 2 ലാക്ക് തന്നെയായിരിക്കണം രണ്ടുപേരും പറയേണ്ടത് കാരണം ഐഡൻറ്റിക്കൽ ഓഫേഴ്സ് ആയിരിക്കണം എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഇത്തരം ഓഫേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നത് ക്രോസ് ഓഫർ എന്ന് പറയുന്നത് ഇനി കൗണ്ടർ ഓഫർ കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫൈഡ് അക്സെപ്റ്റൻസ് ആണ് അതായത് ഇപ്പോൾ എ ഒരു ഓഫർ വെച്ചു അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ട് ബി അതിന് അക്സെപ്റ്റൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം കൗണ്ടർ ഓഫർ എന്ന് പറയാം ഇപ്പോൾ എ പറഞ്ഞത് എൻ്റെ കാറ് 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കാമെന്നാണ് പക്ഷേ ബി എന്താ പറയുന്നത് 10 ലക്ഷം പറ്റില്ല അത് മേടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു 7 ലക്ഷത്തിനെ വാങ്ങിക്കുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ എന്താ ആക്ച്വലി അതൊരു ക്വാളിഫൈഡ് അക്സെപ്റ്റൻസ് ആണ് അതിനെ നമ്മൾ ക്വാളിഫൈഡ് അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ കണ്ടീഷണൽ അക്സെപ്റ്റൻസ് എന്നാണ് പറയുക ഇതിനെയാണ് നമ്മൾ കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത് ഇനി സ്റ്റാൻഡിങ് ഓഫർ സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവർ പീരീഡ് ഓഫ് ടൈമിലേക്ക് ആ ഒരു ഓഫർ നിൽക്കുകയാണ് അതായത് ഇപ്പോൾ ടെൻഡറൊക്കെ വിളിക്കുന്ന സമയത്ത് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഓഫർ മാതിരി അതുപോലെ അതായത് ഒരു ഓവർ പീരീഡ് ഓഫ് ടൈമിലേക്കായിരിക്കും ആ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരിക്കുക ഇത്തരം ഓഫേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ എന്ന് പറയുന്നത് ഇനി ഡിസ്കസ് ചെയ്യുന്നത് എസെൻഷ്യൽ ഓഫ് എ വാലിഡ് ഓഫർ അതായത് ഒരു ഓഫർ എപ്പോഴൊക്കെയാണ് വാലിഡ് ആവുന്നത് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് പോയിന്റ് ഇറ്റ് മസ്റ്റ് ബി കാപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് ലീഗൽ റിലേഷൻസ് അതായത് ഒരു ഓഫർ എപ്പോഴും എന്തായിരിക്കണം ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അതായത് നമ്മൾ എഗ്രിമെൻറ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു സോഷ്യൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എഗ്രിമെൻ്റ് എന്നുള്ള ടേം അതായത് എന്താ ഇത്തരം എഗ്രിമെൻറ്റ്സ് എന്താ ഒരു എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ലീഗൽ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകുന്നതല്ല അതുകൊണ്ട് ഇതിനെ കോൺട്രാക്റ്റ് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് സോഷ്യൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻവിറ്റേഷൻസ് ഉണ്ട് ഇതിന് ഒരിക്കലും ഇതെന്തായിരിക്കും ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഓഫേഴ്സ് ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇതിനെന്താണ് ഒരു വാലിഡ് ഓഫറായിട്ട് കാണാൻ പറ്റില്ല ഇത് ഇവൻ അക്സെപ്റ്റ് ചെയ്താൽ പോലും അവിടെ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് വരില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഓഫർ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടായിരിക്കണം ഒരു ഓഫർ കൊടുക്കേണ്ടത് നെക്സ്റ്റ് ഉള്ളതാണ് ഇറ്റ് മസ്റ്റ് ബി സർട്ടൈൻ ഡെഫിനിറ്റ് ആൻഡ് നോട്ട് വീക്ക് അതായത് നമ്മൾ ഓഫറിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടേംസ് ഒക്കെ എന്തായിരിക്കണം സർട്ടൈൻ ആയിരിക്കണം അല്ലാതെ ഒന്നും ഒരു വ്യക്തത ഇല്ലാതെ പറയരുത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് 100 ക്വിൻ്റൽസ് ഓഫ് ഓയിൽ വിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഏത് തരം ഓയിലാണ് എന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല ഇവിടെ ഓഫറിൻ്റെ ടേംസ് അതായത് ഏത് തരം ഓയിലാണ് എന്നുള്ളത് ഡെഫിനിറ്റ് ആണ് അല്ല ഇൻഡെഫിനിറ്റ് ആയിട്ട് എന്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ അത്തരം ഓഫേഴ്സ് എന്തായിരിക്കില്ല വാലിഡ് ആയിരിക്കില്ല
പിന്നെയുള്ള പോയിൻ്റാണ് ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറിങ്. അതായത് നമ്മളൊരു ഓഫർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കാം എന്നുണ്ട്, പക്ഷേ ഇതൊരിക്കലും ഓഫറായിട്ട് കാണിക്കാൻ പറ്റില്ല. കാരണം അതവിടെ എന്തായിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഈവൻ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്കിങ്ങനെ എൻ്റെ കാറ് ബി എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഫ്രണ്ട് വഴി ബി അത് അറിഞ്ഞിട്ട് പറയുകയാണ്, ബി വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുകയാണ് ഞാൻ ആ കാറ് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ആക്ച്വലി അവിടെ ഒരു ഓഫർ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അവിടെ ഒരു ഓഫർ ഉണ്ടായെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം ബീനുമായിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മൾ പറയണം, ഇങ്ങനെ എനിക്ക് ഒരു എൻ്റെ കാറ് വിൽക്കാൻ താല്പര്യമുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ വാങ്ങുമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഓഫർ കൊടുക്കണം. എന്നാൽ മാത്രം നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് അവിടെ ഒരു ഓഫർ കൊടുത്തതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഓഫറിന് കൊടുത്തത് അറിയാതെ അക്സെപ്റ്റ് ചെയ്താലും നമുക്ക് ആ ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെയുള്ളതാണ് ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്ടെയിനിങ് ദ അസെൻറ്റ് ഓഫ് ദ അതർ പാർട്ടി. അതായത് നമ്മളൊരു ഓഫർ മെയ്ഡ് ചെയ്യുന്ന സമയത്ത്, ഇത് നമ്മൾ ഓൾറെഡി ഡെഫിനിഷനിലുള്ള അതേ പോയിന്റ് തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു ഓഫർ മെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കണം, മറ്റേ പാർട്ടി, അതായത് നമ്മൾ ആർക്കാണോ ഓഫർ കൊടുക്കുന്നത് ആ പാർട്ടിയുടെ അസെൻറ്റ് കിട്ടുക എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു വ്യൂ പോയിന്റിലായിരിക്കണം നമ്മളൊരു ഓഫർ കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഓഫർ കൊടുക്കുന്ന സമയത്ത് അയാളിപ്പോൾ ഓക്കെ പറയുമൊന്നും വേണ്ട എന്നുള്ള ആ ഒരു മൈൻഡിലല്ല നമ്മൾ ഒരു ഓഫർ കൊടുക്കേണ്ടത്. എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫർ അത് പോസിറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ വേണം നമ്മളൊരു ഓഫർ കൊടുക്കാനായിട്ട്. പിന്നെയുള്ളതാണ് ഇറ്റ് മേ ബി കണ്ടീഷണൽ. കണ്ടീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓഫർക്ക് എന്ത് ഓഫറർക്ക് എന്ത് കണ്ടീഷൻസും തൻ്റെ ഓഫറിൽ വയ്ക്കാം, പക്ഷേ അക്സെപ്റ്റൻസിൽ അത് പറ്റില്ല. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് വരട്ടെ. എന്നാൽ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫറിൽ നമുക്ക് ഇഷ്ടമുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഓഫറർക്ക് ഇഷ്ടമുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് കണ്ടീഷണൽ എന്ന് പറയുന്നത്. പക്ഷേ അക്സെപ്റ്റൻസിൻ്റെ കേസിൽ ഇത് പറ്റില്ല. നമ്മൾ ക്രോസ് ഓഫറിൽ പറഞ്ഞു, അതായത് കണ്ടീഷണൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞില്ലേ. അതായത് ഇതിൽ അപ്പം നമ്മൾ എന്താ പറഞ്ഞത്, നമ്മളൊരു ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓഫറി ഒരിക്കലും അതിലെ ചേഞ്ചസ് വരുത്തിയിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ആർക്ക് പറ്റും, ഓഫറർക്ക് എന്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആഡ്, ഐ മീൻ റീസണബിൾ ആയിരിക്കണം, എന്നാലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആഡ് ചെയ്തിട്ട് ഓഫർ കൊടുക്കാവുന്നതാണ്. ഇനിയുള്ളത് ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എ ടേം ദ നോൺ കംപ്ലയൻസ് ഓഫ് വിച്ച് വുഡ് എമൗണ്ട് ടു അക്സെപ്റ്റൻസ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഓഫർ കൊടുക്കുന്ന സമയത്ത് അതിലൊരിക്കലും നോൺ കംപ്ലയൻസ് വേർഡ്സ്, അതായത് ഇപ്പം വിത്തിൻ 1 വീക്കിൻ്റെ ഉള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ അക്സെപ്റ്റൻസ് ആയിട്ട് പരിഗണിക്കുമെന്ന് പറയാം. ഇതൊന്നും ഒരു വാലിഡ് ഓഫറല്ല. അതായത് ഇപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട് ദാറ്റ് ഇഫ് അക്സെപ്റ്റൻസ് ഈസ് നോട്ട് കമ്മ്യൂണിക്കേറ്റഡ് ബൈ സെർട്ടൈൻ ടൈം, അതായത് സെർട്ടൈൻ ടൈമിൻ്റെ ഉള്ളിൽ അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, അത് അക്സെപ്റ്റ് ചെയ്ത പോലെ കൺസിഡർ ചെയ്യും. അങ്ങനെ ഒരു ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും വാലിഡ് അല്ല. പിന്നെയുള്ളതാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഏത് സ്പെസിഫിക് ഓർ ജനറൽ. സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പേഴ്സണെ നമ്മൾ എന്ത് കൊടുക്കാം, ഒരു ഓഫർ കൊടുക്കുക, അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത്. ജനറൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക്, ഒരു ലാർജ് പീപ്പിളിന് നമ്മൾ ഓഫർ കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ജനറൽ ഓഫർ. അത് സ്പെസിഫിക് ആവാം അല്ലെങ്കിൽ ജനറൽ ആവാം. പിന്നെ ഓഫർ മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്, അതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഓഫർ കൊടുക്കുന്ന സമയത്ത് എക്സ്പ്രസ് ആയിട്ട് വേർഡ്സ് ഊറിട്ടണോ ആവാം, അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ട് ആക്റ്റോ കണ്ടക്റ്റോ ആവാം, ഏത് വേണമെങ്കിലും ആവാം. പിന്നെയുള്ളതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇത്, ഓഫർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം എ മിയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻറ്റൻഷൻ ആൻഡ് ഇൻവിറ്റേഷൻ ടു ഓഫർ, എ മിയർ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ, കാഷ്വൽ ഇക്വിറ്റി, എ പ്രോസ്പെക്റ്റസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്. അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻറ്റൻഷൻ, അതായത് ഇപ്പോൾ നമുക്ക് വിൽക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള ഒരു ഇൻറ്റൻഷൻ നമ്മൾ പറയുകയാണ്. അതായത് അയാൾക്ക് വിൽക്കാമെന്നൊന്നുമല്ല, പക്ഷെ നമുക്ക് വിൽക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാറോ എന്തെങ്കിലും നമുക്ക് വിൽക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു ഓഫറാണോ? ഒരിക്കലുമല്ല, അത് ജസ്റ്റ് ഒരു ഇൻറ്റൻഷൻ മാത്രമാണ്. നമ്മളിങ്ങനെ വിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്, പക്ഷെ അയാൾക്ക് വിൽക്കണമെന്നോ അങ്ങനെ ഒന്നും ആവില്ല. ജസ്റ്റ് വിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് മാത്രം പറയുന്ന എന്താണ്, ജസ്റ്റ് ഒരു ഇൻറ്റൻഷൻ ആണ് കാണിക്കുന്നത്. അതെന്താണ്, ഒരിക്കലും ഒരു ഓഫറല്ല. പിന്നെ സെക്കൻഡ് കേസ് പറയുന്നത് ഓഫർ മസ്റ്റ് ബി ഡിസ്റ്റിങ്ക്വിഷ് ഫ്രം
ആൻഡ് ആൻസർ ടു ക്വസ്റ്റ്യൻ. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഒരാൾ ഒരു ഓഫർ കൊടുക്കുകയാണ്, സമയത്ത് നിങ്ങളുടെ കാർ ഞാൻ വാങ്ങാം, ഒരു ലോവസ്റ്റ് പ്രൈസ് എത്രയാണ്, വാങ്ങാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഓഫർ കൊടുക്കുകയാണ്, അപ്പോൾ ലോവസ്റ്റ് പ്രൈസ് എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ലോവസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ കാറ് വിൽക്കാൻ അയാൾ തയ്യാറാണെന്ന് ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഒരു ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതെന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ഒരു ഓഫറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രൈസ് ഈസ് നോട്ട് എൻ ഓഫർ. അതായത് ഇപ്പോൾ നമുക്കറിയാം ഈ സൂപ്പർ മാർക്കറ്റ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ പ്രൈസ് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതൊരിക്കലും ഒരു ഓഫറല്ല, അതൊക്കെ ഒരു ഇൻവൈറ്റേഷൻ ടു ഓഫറാണ്. ഇൻവിറ്റേഷൻ ടു ഓഫർ എന്താണെന്ന് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് ഓഫറിനെ ഇൻവൈറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇത്തരം അതിനെ പ്രൈസ് കോട്ട് ചെയ്തെഴുതുക അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ ഗുഡ്സ് പ്രൊഡക്ട്സ് വയ്ക്കുക, അതൊന്നും എന്താ ഒരിക്കലും ഒരു ഓഫറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഓഫ് പ്രൈസ് മാത്രമാണ് വരുന്നത്. ഇനി ആൻ ഇൻവിറ്റേഷൻ ടു മേക്ക് എൻ ഓഫർ ഓർ ഡു ബിസിനസ്, അതായത് ഇൻവിറ്റേഷൻ ടു മേക്ക് എൻ ഓഫർ, അതാണ് ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറയുന്നത്. ചുരുക്കി പറയുന്നത് ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫറിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഡിസ്പ്ലേയിൽ ഗുഡ്സ് പ്രൊഡക്ട്സ് വയ്ക്കുന്നത് അതൊരിക്കലും ഒരു ഓഫറല്ല, അത് അവിടെ ഒരു ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. അതായത് ഓഫറിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇതൊന്നും നമുക്ക് എന്താണ് ഒരു ഓഫറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഓപ്ഷൻ സെയിൽസ്, ഓപ്ഷൻ സെയിലിൽ പങ്കെടുത്ത എല്ലാവരെയും നമുക്ക് എന്താക്കാൻ പറ്റില്ല, അത് ഗുഡ്സ് വിൽക്കാനായിട്ട് പറ്റില്ല. അതിലെ ഏറ്റവും ഹയസ്റ്റ് ബിഡർ ആരാണോ അയാൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗുഡ്സ് വിൽക്കുക. ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെയാണ്. അഡ്വർടൈസ്മെൻ്റ് ഒന്നും ഒരിക്കലും നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഓഫറായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രൈസ് ഈസ് നോട്ട് എൻ ഓഫർ, അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയായിരുന്നു, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒരു പ്രൈസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതെന്താവില്ല, ഒരു ഓഫർ ആവില്ല. പിന്നെ ഇനി നെക്സ്റ്റ് ഉള്ളതാണ് ഇൻവിറ്റേഷൻ ടു ഓഫറും ഓഫറും തമ്മിലുള്ള ഡിഫറൻസ്. ഇതിലെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഫൈനൽ എക്സ്പ്രഷൻ ഓഫ് വില്ലിങ്നെസ് ആണ്. അതായത് നമുക്ക് അത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് വിൽക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു ഫൈനൽ എക്സ്പ്രഷനാണ് ഒരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഒരു ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരിക്കലും ഒരു ഫൈനൽ എക്സ്പ്രഷൻ അല്ല, ഒരു ഫൈനൽ വില്ലിങ്നെസ് പ്രകടിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. എന്താണ്, ഒരു ഓഫർ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മൾ ശ്രമിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറയുന്നത്. ഇനി ഓരോ പാർട്ടീസിൻ്റെ ഇൻറ്റൻഷൻ, അതായത് നമ്മളൊരു ഓഫർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇൻറ്റൻഷൻ എന്തായിരിക്കും, അത് അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാമെന്നായിരിക്കും. പക്ഷെ ഒരു ഇൻവിറ്റേഷൻ ടു ഓഫർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കുക തിരിച്ച് നമുക്ക് ഓഫർ കിട്ടുക എന്നുള്ളതായിരിക്കും. പിന്നെ സീക്വൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഓഫറിൻ്റെ മുന്നൊരിക്കലും ഇൻവിറ്റേഷൻ ടു ഓഫർ, അതെ സോറി, ഇൻവിറ്റേഷൻ ടു ഓഫറിൻ്റെ മുന്നൊരിക്കലും ഓഫർ നടക്കില്ല. പക്ഷേ ഒരു ഇൻവിറ്റേഷൻ ടു ഓഫർ കഴിഞ്ഞാൽ അതിന് ഓഫറായിട്ട്, അതായത് ഓഫറിൻ്റെ പ്രസിഡൻ്റായിട്ട്, അതായത് മുന്നേ ഒരു ഇൻവിറ്റേഷൻ ടു ഓഫർ കൊടുക്കാം. പക്ഷേ ഒരിക്കലും എന്ത് പറ്റില്ല, ഒരു ഓഫറിന് ശേഷം ഇൻവിറ്റേഷൻ ടു ഓഫർ കൊടുക്കാനായിട്ട് പറ്റില്ല. ഇനിയുള്ളത് ലീഗൽ റൂൾസ് റിഗാർഡിംഗ് എ വാലിഡ് അക്സെപ്റ്റൻസ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് അക്സെപ്റ്റൻസ് ക്യാൻ ബി ഗിവൻ ഓൺലി ബൈ ദ പേഴ്സൺ ടു ഹോം ഓഫർ ഈസ് മെയ്ഡ്. അതായത് ഇത് സ്പെസിഫിക് ഓഫറിൻ്റെ കേസിലാണ് വരുന്നത്. സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഓഫർ മെയ്ഡ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത്. ഈ സ്പെസിഫിക് ഓഫർ ആർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക, നമ്മൾ ആർക്കാണോ ആ പ്രപ്പോസലിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഓഫർ കൊടുത്തിട്ടുള്ളത് അയാൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് പറയുന്നത്. സെക്കൻഡ് പറയുന്നത് അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ആബ്സലൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. അൺക്വാളിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആബ്സലൂട്ട് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ക്രോസ് ഓഫർ പഠിച്ചില്ലേ, ആ സമയത്ത് നമ്മൾ പറഞ്ഞു ക്വാളിഫൈഡ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു, അത് എന്താണ് വാലിഡ് അല്ല എന്ന് പറഞ്ഞു. കാരണം എന്താ, നമ്മൾ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ ടേംസ് ചേഞ്ച് ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ കണ്ടീഷണൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, വാലിഡ് ആക്കാനായിട്ട് പറ്റില്ല. അതാണ് എപ്പോഴും അക്സെപ്റ്റൻസ് എപ്പോഴും ആബ്സല്യൂട്ട് ആയിരിക്കണം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കാർ വിൽക്കാം, 800,000 രൂപയ്ക്ക് ഒരു കാർ വിൽക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിൽ ഞാൻ ശരി ഓക്കെ ശരി ഞാൻ കാറ് വാങ്ങിക്കാം പക്ഷേ 7 ലക്ഷം രൂപയ്ക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ എന്താണ് അതൊരു അസെപ്റ്റൻസ് ആയിട്ട് കണക്കാക്കാനായിട്ട് പറ്റില്ല. അവിടെ എന്താ ഒരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്, ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. 8 ലക്ഷം എന്നുള്ളത് 7 ലക്ഷം രൂപയാക്കി. അപ്പം തന്നെ അവിടെ ഒരു ചേഞ്ച് വന്നു. സോ അതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ഒരു അസെപ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെയുള്ളതാണ് അസെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ഒരു അസെപ്റ്റൻസ് നമ്മൾ ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു അസെപ്റ്റൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അല്ലാത്ത കേസസിൽ എന്താ ഒരു ഇതൊരു അസെപ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ ഓഫർ എങ്ങനെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഓഫർ അതിൻ്റെ അസെപ്റ്റൻസും ഓഫറെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. പിന്നെയുള്ളതാണ് അസെപ്റ്റൻസ് മസ്റ്റ് ബി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മോഡ്. പ്രിസ്ക്രൈബ്ഡ് മോഡ് അല്ലെങ്കിൽ എന്താ നമ്മൾ അസെപ്റ്റൻസ് ഒരു പ്രത്യേക തരം മോഡിലൂടെ വേണം അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ഒരു മാനറിലൂടെ വേണമെന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അസെപ്റ്റൻസ് ചെയ്തിരിക്കണം. ഇപ്പോൾ പറയുകയാണ് മെയിൽ വഴിയാണ് എനിക്ക് അസെപ്റ്റൻസ് അയക്കേണ്ടത്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഫറിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അയാൾ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ മെസ്സഞ്ചർ വഴി നമുക്ക് മെസ്സേജ് അയച്ചു, നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യേണ്ട, ഐ മീൻ അക്സെപ്റ്റൻസ് വാലിഡ് ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് മോഡ് ഏതാണോ അല്ലെങ്കിൽ മാനർ ഏതാണോ അതുപോലെ തന്നെയാണ് എന്ത് വേണ്ടത് നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടേണ്ടത്. പിന്നെയുള്ളതാണ് ടൈം. നമ്മൾ ഒരു സ്പെസിഫിക് ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യണം. അതിന് ശേഷം അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് വാലിഡ് ആക്കേണ്ട, അക്സെപ്റ്റൻസ് വാലിഡ് ആക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ടൈം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു റീസണബിൾ ടൈമിൻ്റെ ഉള്ളിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ടൈം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു കാറ് വിൽക്കാനാണെങ്കിൽ 2-3 വർഷം കഴിഞ്ഞ് അയാൾ വന്ന് പറയുകയാണ് എനിക്കിങ്ങനെ കാറ് വാങ്ങാൻ താല്പര്യമുണ്ട് അന്ന് പറഞ്ഞ് ഓഫർ ഞാൻ അക്സെപ്റ്റ് ചെയ്തു കിട്ടുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വാലിഡ് ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ചിലപ്പോൾ ആ കാറ് ഞാൻ ചിലപ്പോൾ വേറെ ആരെങ്കിലും വിറ്റു പോയിട്ടുണ്ടവരുണ്ടാവും. അപ്പോൾ ഇത്തരം അക്സെപ്റ്റൻസ് എന്ന് എന്താണ് ടൈം അതിൻ്റെ ഉള്ളിൽ, ഐ മീൻ റീസണബിൾ ടൈമിൻ്റെ ഉള്ളിലും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് ആ അക്സെപ്റ്റൻസ് വാലിഡ് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ മിയ സൈലൻസ് ഈസ് നോട്ട് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മൗനം സമ്മതം എന്നൊക്കെ പറയില്ലേ, അതൊന്നും ഇവിടെ നടക്കില്ല. കാരണം ഇപ്പോൾ നമ്മളൊരു ഓഫർ കൊടുത്തു, അയാളൊന്നും മിണ്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിലൊരു എക്സംഷൻ വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നത്തെ എന്തെങ്കിലും കേസുകളിൽ ഇയാളുടെ അക്സെപ്റ്റൻസ് ഇങ്ങനെയാണ്, അതായത് അയാൾ അക്സെപ്റ്റ് ആണ്, അയാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനാണ് താല്പര്യം എന്ന് വെച്ചാൽ അയാളൊന്നും മിണ്ടില്ല, സൈലൻ്റ് ആയിട്ടിരിക്കും, ഇതാണ് അയാളുടെ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മുന്നേ എന്തെങ്കിലും അയാൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റൻസ് ആയിട്ട് എടുക്കാം. പക്ഷെ നോർമൽ ഒരു കേസിൽ എങ്ങനെയാണ്, ഇങ്ങനെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെയുള്ളതാണ് അക്സെപ്റ്റൻസ് ബൈ കണ്ടക്ട്, ഇംപ്ലൈഡ് അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസ് ബൈ കണ്ടക്ട് ആവാം അല്ലെങ്കിൽ ഇംപ്ലൈഡ് അക്സെപ്റ്റൻസ് ആവാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കണ്ടക്റ്റിലൂടെ ആവാം അക്സെപ്റ്റൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കണ്ടക്റ്റിലൂടെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കണ്ടക്ട് ഓഫ് എ പാർട്ടീസ് ആവാം, ആക്ഷൻ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. പിന്നെ ഇംപ്ലൈഡ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഇംപ്ലൈഡ്ലി ആവാം അക്സെപ്റ്റൻസ് കൊടുക്കുന്നത്, അത് ആക്ടിലൂടെ ആവാം, ആക്ഷനിലൂടെ ആവാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കണ്ടക്റ്റിലൂടെ ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഒരു റിട്ടേൺ ആയിരിക്കാം, ചിലപ്പോൾ വെർബൽ ആയിരിക്കാം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അക്സെപ്റ്റൻസ് കൊടുക്കാനായിട്ട് സാധിക്കും.